Hello guys, welcome back to my YouTube channel. How cycling helps to reduce weight? Cycling na parayunnathu nalla oru cardio exercise aanu, aerodynamic workout aanu. Cycling ilude nammude body ide metabolism nadakkunu, fat cut cheyunu, burn cheyunu calories. Adu mathramalla nammude ankles, joints allengil knees idinokke undaguna wear and tear nu parayunnathu running ineyo allengil jogging ineyo abeshicha valare koravaanu. അതുകൊണ്ട് തന്നെ ഒരു പ്രായം കഴിയുമ്പോൾ സൈക്ലിംഗ് നമുക്ക് ചൂസ് ചെയ്യുന്നതിനകത്ത് പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. ബോഡി ഇമ്പാക്റ്റ് ഗ്രൗണ്ട് ലെവലുമായിട്ടുള്ള ബോഡി ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഒരു റണ്ണിങ്ങിനെയോ അല്ലെങ്കിൽ ജോഗിങ്ങിനെയോ അപേക്ഷിച്ച് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇത് സൈക്ലിംഗ് നമുക്ക് നല്ല ഒരു എന്താ സ്ട്രെസ് ഫ്രീ മൈൻഡ് ഉണ്ടാക്കുന്നു, നല്ല റിഫ്രഷ്മെൻ്റ് കിട്ടുന്നു സൈക്ലിങ്ങിലൂടെ. ഇങ്ങനെയുള്ള കുറച്ച് അഡ്വാൻറ്റേജസും കൂടെ സൈക്ലിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇഫ് യു ആർ ട്രൈയിങ് ഫോർ റെഡ്യൂസിങ് വെയ്റ്റ് ത്രൂ സൈക്ലിംഗ്, we have to apply 5 important strategies. appo adu endekeyanu nalladu namukku nokka. time we spend nammal ride cheyyunna etra samayam aanennum etra intensity ilana nammal ride cheyyunnathum okke depend aanu nammalde sharathil ninnu cut aavuna calories allengil fat burn cheyyunna etra aanennu manasilakkendi varunnathu. ippo oru 1 hour to 1.5 hours okke nammal ride cheyyana. ippo endha paraya nammalde sharathinte orothrudeyum sharathinte metabolism ennu parayunnathu different aanu. appo avaravante sharathinte റിക്വയർമെൻറ്റ് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളുടെ ഒരു ടൈം എത്രയുണ്ടെന്ന് നമ്മൾ സെറ്റ് ചെയ്യാനും അതുപോലെ നമ്മുടെ വർക്കൗട്ട് എത്ര ഇൻറ്റൻസിറ്റി നമ്മൾ ചെയ്യണം എന്നുള്ളതും നമ്മൾ ഡിസൈഡ് ചെയ്യാനായിട്ട്. നമുക്കറിയാം പല ആളുകളും ചില ആൾക്കാരൊക്കെ വളരെ സ്ലോ ആയിട്ട് ഒരു ജസ്റ്റ് ഒരു റിഫ്രഷ്മെൻറ്റിന് ഒരു മൈൻഡ് റിഫ്രഷ്മെൻറ്റിന് വേണ്ടി റൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. അത് പക്ഷേ ഒരിക്കലും ഒരു വെയിറ്റ് ലോസ് ടാർഗറ്റ് ചെയ്യുന്നതല്ല. പക്ഷേ വെയിറ്റ് ലോസ് ആണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റൈഡ് ചെയ്യുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില പഠനങ്ങൾ ഇങ്ങനെ കാണിച്ചിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 70 കിലോഗ്രാംസ് വെയിറ്റ് ഉള്ള ഒരാൾ ഒരു 30 മിനിറ്റ്സ് ഒരു മോഡറേറ്റ് സ്പീഡിൽ, മോഡറേറ്റ് സ്പീഡ് എന്ന് പറയുമ്പോൾ സേ 19 കിലോമീറ്റർ പെർ അവർ ടു ഒരു അവറേജ് സ്പീഡ് 19 കിലോമീറ്റർ പെർ അവർ ടു 22 കിലോമീറ്റർ പെർ അവറിലാണ് റൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു 300 കാലറീസ് എങ്കിലും കട്ടാവും. അറ്റ് ദ സെയിം ടൈം ഒരു 85 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരാളാണ് ഇതേപോലെ ഇതേ സ്പീഡിൽ ഇത്രയും ടൈം ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു 355 കാലറി ആയിരിക്കും ബേൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി ഇപ്പോൾ ഇതനുസരിച്ച് കൂടുമ്പോൾ അതനുസരിച്ച് നമ്മളുടെ ശരീരത്തിൽ നിന്നുള്ള കാലറീസ് ബേൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഫാറ്റ് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, വി ഹാവ് ടു ബി ഫോളോ എ ഹെൽത്തി ഡയറ്റ് പ്ലാൻ. നമ്മൾ ഡയറ്റും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം വളരെ നന്നായിട്ട് ഡയറ്റും ഫോളോ ചെയ്യുന്ന ഒരാളാണ്, അതോടൊപ്പം തന്നെ ഇതേപോലെ റൈഡിങ്ങും കണ്ടിന്യൂസ് ഡെയിലി ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 1 വീക്കിനകത്ത് 500 ഗ്രാംസ് എങ്കിലും വെയിറ്റ് റെഡ്യൂസ് ചെയ്യും. നെക്സ്റ്റ് ടൈമിംഗ്, നിങ്ങൾ വെയിറ്റ് ലോസ് സൈക്ലിങ്ങിലൂടെ ചെയ്യാനാണ് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ റൈഡിങ്ങിൻ്റെ ടൈം നമ്മൾ ഫിക്സ് ചെയ്യണം. എപ്പോഴും ഏർലി മോർണിംഗ് റൈഡിങ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം എംപ്റ്റി സ്റ്റോമക്കിൽ, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നതിന് മുമ്പായിട്ട് റൈഡ് ചെയ്യുന്നതാണെങ്കിൽ 20% കൂടുതൽ ഫാറ്റ് നോർമൽ അല്ലാതെ അല്ലാതെ നമ്മൾ റൈഡ് ചെയ്യുന്നതിൽ നിന്നും നമുക്ക് 20% ഫാറ്റ് കട്ടാവുന്നുണ്ട്. ടേക്ക് ലോങ് സ്ട്രെച്ച്, എപ്പോഴും കുറച്ച് കൂടുതൽ ഡിസ്റ്റൻസ് ക്രൗഡൊന്നും അല്ലാത്ത റോഡിൽ കൂടുതൽ ലോങ് സ്ട്രെച്ച് നമ്മൾ റൈഡ് ചെയ്യണം. അങ്ങനെ ലോങ് സ്ട്രെച്ച് റൈഡ് ചെയ്യുമ്പോൾ കൂടുതൽ ഫാറ്റ് റെഡ്യൂസ് ചെയ്യുന്നു. ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ട് കൂടുതൽ നമ്മൾ എൻഡ്യൂറൻസ് റൈഡ് ശീലിക്കുന്നത് നല്ലതാണ്. ടേക്ക് അപ്പ് ഹിൽസ്, നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ള റോഡിൽ റൈഡ് ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ സ്ലോപ്പ് ട്രൈ ചെയ്യാം അല്ലെങ്കിൽ അപ്പ് ഹിൽസ് ട്രൈ ചെയ്യാം. ഈ അപ്പ് ഹിൽസ് ട്രൈ ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ പുഷ് ചെയ്യും മുകളിലേക്ക്, അല്ലെ പുഷ് ചെയ്ത് മുകളിലേക്ക് കയറാനായിട്ട് ട്രൈ ചെയ്യുമ്പോൾ മെറ്റബോളിസം നമ്മുടെ ശരീരത്തിൽ കൂടും, അപ്പോൾ ഫാറ്റ് ബേൺ കൂടും, അല്ലെങ്കിൽ കലോറി കട്ട് ചെയ്യുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 20 to 30 seconds വരെയും വളരെ ഫാസ്റ്റായിട്ട് റൈഡ് ചെയ്യുക, അടുത്ത ഒരു 2 to 3 minutes വളരെ സ്ലോ ആയിട്ട് മസിലൊക്കെ എന്താ പറയുക ഗിയറൊക്കെ ലൂസ് ചെയ്തിട്ട് വളരെ സ്ലോ ആയിട്ട് ഫ്രീ ആയിട്ട് റൈഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ 20 to 30 seconds ഫാസ്റ്റായിട്ട് റൈഡ് ചെയ്യുക, വീണ്ടും ഈ 2 to 3 minutes നമ്മൾ വളരെ സ്ലോയിൽ റൈഡ് ചെയ്യുക. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് 20 to 30 minutes ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ട് റേറ്റ് വളരെയധികം എന്താ പറയുക കൂടുന്നു, മെറ്റബോളിസം കൂടും, അങ്ങനെ ഫാറ്റ് ബേൺ ആവും. ചെക്ക് യുവർ പോസ്റ്റർ, നമ്മൾ സൈക്ലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ആ സൈക്കിളിൽ ഇരിക്കുന്നതും റൈഡ് ചെയ്യുന്നതിൻ്റെയും പോസ്റ്റർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കറക്റ്റായിട്ടുള്ള ആ പോസ്റ്റർ റൈഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള പ്രയോജനം കിട്ടത്തുള്ളൂ. അതുമാത്രമല്ല നമ്മുടെ ഒരു പേസ്, ഏത് ഗിയറിൽ റൈഡ് ചെയ്യണം എന്നുള്ളതും കൂടെ നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കണം. അപ്പോൾ ആ ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള റൈഡിങ്ങിലൂടെ മാത്രമേ നമുക്ക് ഇതും കൂടെ
പ്രയോജനം കിട്ടത്തുള്ളൂ. അവർ വെയിറ്റ് ലോസ് ആണ് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതായത് നമ്മൾ എത്ര ഫുഡ് കഴിക്കുന്നു, എത്ര കലോറി ബേൺ ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെയിറ്റ് ലോസ് ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 75% ഓഫ് എന്ന് പറയുന്നത് വാട്ട് യു ഈറ്റ് എന്നുള്ളതും 25% എന്ന് പറയുന്നത് ഹൗ മച്ച് വി എക്സസൈസ് അല്ലെങ്കിൽ വർക്കൗട്ട് എന്നുള്ളതുമാണ്. അപ്പം ശരിക്കും ഒരു ഡയറ്റിന് ശരിക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വെയിറ്റ് ലോസിന്. നമ്മൾ പ്രാധാന്യം നമ്മൾ വളരെയധികം കൊടുക്കണം ഡയറ്റിന്. കാരണം നമ്മൾ എത്ര വർക്കൗട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ കാര്യമില്ല. നമ്മൾ ആഹാരം അതിനേക്കാൾ കൂടുതൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെയിറ്റ് ലോസിന് ശരിക്കും അവിടെ വരുന്നില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും കിട്ടുന്നില്ല. അടുത്തത് ബൈക്കിംഗ് ഓപ്ഷൻസ്. അതായത് നമുക്ക് ഇൻഡോർ ബൈക്സ് ഉണ്ട്, നമുക്കറിയാം സ്റ്റേഷനറി ആയിട്ടുള്ള ബൈക്സ്. ഇപ്പം വെളിയിൽ പോയി റൈഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ഇപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ട് പല ആൾക്കാർക്കും വെളിയിൽ പോയി റൈഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പം വീട്ടിൽ തന്നെ ഇൻഡോർ ബൈക്കിങ്സ് ഉണ്ടെങ്കിൽ അതിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പ്രോഗ്രാമബിൾ ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഇൻറ്റൻസിറ്റി, സ്പീഡ്, പേസ് ഇതെല്ലാം ഇതിനകത്ത് ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് ചെയ്യണമെന്നുള്ളവർക്ക് അത് വേണമെങ്കിലും ചെയ്യാം.